അപ്പോൾ നമ്മൾ മാപ്പിൽ കണ്ട ബഗേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് മഴ പെയ്താൽ നമ്മൾ പെടും അപ്പോൾ ഞാൻ ഫുഡ് ഒന്നും കഴിച്ചില്ല നമ്മൾ ഒരു ഹോട്ടൽ കണ്ടു നമുക്ക് ഒന്ന് അവിടെ നിന്ന് നോക്കാം ഇവിടെ എന്തോ കിട്ടുമോ അറിയില്ല നമുക്ക് ആരും ചോദിച്ചു നോക്കാം ഭൈസാബ് കാനക്കിലേക്ക് വരെ മാഗി ഡിജി ഡിജി മാഗി അപ്പോൾ ഫോട്ടോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അൽമോറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, ഉത്തരാഖണ്ഡിലുള്ള. അപ്പോൾ നമ്മൾ മാപ്പിൽ നിന്ന് ഒരു റാൻഡം സ്ഥലം പിക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ പേര് എന്തേക്കും ബാഗേശ്വർ ബാഗേശ്വർ എന്നാണ്. അപ്പോൾ നമ്മൾ ബാഗേശ്വറിലേക്ക് ചുമ്മാ പോവുകയാണ്, വേറെ ലക്ഷ്യമൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് പോവുക തിരിച്ചു വരിക, അത്രയുള്ള ലക്ഷ്യം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. കുറേ കാലമൊക്കെ ഇവിടുത്തെ കടകളൊക്കെ അടവായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ ഈ കടയിലെ ഫസ്റ്റായിട്ട് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ കയറുന്ന ആൾ ഞാനാണെന്നും പറഞ്ഞു. മറ്റു ഫുഡൊന്നും ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ചൂട് ചായ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ. അപ്പോൾ എൻ്റെ മാഗി വരുന്ന വരെ ഞാനിവിടെ ഓരോ പാക്കറ്റുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാഗി വന്നിട്ടുണ്ട്, അപ്പോൾ കഴിച്ചിട്ട് പോവാം. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു കാറ്റാടി കാട് കാണാൻ. നമുക്കൊന്ന് ഉള്ളിലോട്ട് കയറി വയ്ക്കാലോ. ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഒരു കാറ്റാടി കാട്ടിലേക്ക് കയറിയതാണ്. റോഡിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഒന്ന് തോന്നി ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് കയറി നോക്കണത്. ഇതിലെങ്ങനെ നടക്കാൻ നല്ലൊരു ഫീലാണ്. അപ്പം ഞാനിവിടെ ഒരു 10-15 മിനിറ്റിലൊക്കെ നടന്ന് സ്പെൻഡ് ചെയ്തു. അപ്പം നമുക്ക് തിരിച്ച് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയോ ഒന്ന് എത്തി. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അൽമോറ സിറ്റിയാണ് ആ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാലോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അതാ ഞാൻ ഈ റെയിൻ കവറൊക്കെ എടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാം, കാരണം മഴ ചാറുന്നുണ്ട്. അയ്യോ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ പതുക്കുന്ന സൈഡാവാണ്. ഇവിടെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമസ്തേ ജി. ഓക്കെ, നമ്മളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടേ ഇൻവിറ്റേഷൻ കിട്ടി, നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല തണുപ്പുണ്ട്, ഇവിടെ കൂടെ മഴയും. അതാ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തീ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സമയം നമ്മളിവിടെ കയറിയിരുന്നു. ഹിന്ദി അറിയാതെ ഞാൻ കുറേ നേരം അവരോടൊക്കെ ഹിന്ദിയിൽ സംസാരിച്ചു. കുറേ ഇൻഫർമേഷൻ കിട്ടിട്ടോ. ഇവിടെ അടുത്ത് കുറച്ച് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇന്ന് ആ ഒരു വില്ലേജിൽ അവിടുന്ന് രാവിലെ സൺറൈസ് സമയത്ത് അടിപൊളി വ്യൂ ആണ്. ഹിമാലയൻ ആ മൗണ്ടൈൻ ലേയേഴ്സ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ കിട്ടുന്ന മുമ്പ് പറഞ്ഞ് എനിക്ക് ഫോണിലൊരു ഫോട്ടോയും കാണിച്ചത്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു വില്ലേജിൽ പോയിട്ട് താമസിക്കാനാണ് ചാൻസ്. അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം മഴ ഇവിടെ കുറയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതോ ഒരു വില്ലേജിലേക്ക് പോവാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ബായിനെ കണ്ടില്ലേ, മൂപ്പർ ഏതോ ഒരു വില്ലേജിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടുന്ന് നാളെ രാവിലെ അടിപൊളി വ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്താ സ്ഥിതി. ആ അത് ഇവിടുന്ന് കണ്ട പുതിയ മൂപ്പർ ലേശം വെള്ളത്തിലാണ്. നമ്മൾ നല്ല വണ്ടി തിരിക്കുകയാണ്. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ ആകെ ഐസ് പോലെ ആയിക്കുന്നു. ഐസായിട്ടില്ല, ഐസ് പോലെ. ഓക്കെ ബ്രോ, ബൈ. വണ്ടി തണുത്തിട്ടെ, സ്റ്റാർട്ടാവാൻ കുറച്ച് വിമ്മിഷ്ടം കാണിക്കുന്നുണ്ട്. വീണ്ടും
ഒരു വില്ലേജിലേക്ക് പോവാണ് ട്ടോ മൂപ്പരെ കൂടെ ഞാൻ വിചാരിച്ച് മഴ പെയ്യുന്നത് നമുക്ക് പാരാവുന്നാണ് പക്ഷെ എപ്പോഴാണ് മനസ്സിലായത് മഴയ്ക്ക് ശേഷമാണ് ഇവിടെ അതിഗംഭീരമായിട്ട് ഫോഗ് ഇറങ്ങുക ഇപ്പോ ദാ നിറയെ ഫോഗി ആയിട്ട് അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഇപ്പോ എൻ്റെ ഫ്രണ്ട് വ്യൂ മാത്രമേ കാണുന്നുള്ളൂ ആക്ച്വലി ദാ ഈ സൈഡിലേക്കുള്ള വ്യൂ പൊളിയാണ് പക്ഷെ അതിപ്പോ ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റൂല ഇവിടെ ഇടയ്ക്ക് ക്ലൗഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് പെരും മഴയായിരിക്കും അപ്പോൾ അതാ ഇങ്ങനത്തെ വെള്ളമാണ് ഇവിടെ നന്നായിട്ട് ഒഴുകുക ആ സമയത്ത് അവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായതാണ് മൂപ്പർ നേരത്തെ എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ മൂപ്പർ പറഞ്ഞ വില്ലേജിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട് നാളെ രാവിലെയാണ് വ്യൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ പുലർച്ചയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മളെടുത്ത റൂം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളി വ്യൂ ഉണ്ട് ശരിക്കും അവിടെ ഹിമാലയത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഫോഗി ആയതുകൊണ്ട് തൽക്കാലം ബ്ലോക്കാണ് നമുക്ക് നാളെ രാവിലെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റാർട്ടിങ് സ്ഥലമല്ല കേട്ടോ മൗണ്ടൈൻസൊക്കെ ഉള്ള ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സീസണൊന്നുമില്ല ചൂടുകാലത്താണെങ്കിൽ അതായത് സമ്മറിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ വെതർ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിക്രം ഭായി പറഞ്ഞത് പെട്ടെന്ന് വെതർ ചേഞ്ച് ആവും മഴ പെയ്യും ഫോഗി ആവും വെയിലിറക്കും എല്ലാം ഇവിടെ ഉണ്ടാവും നമ്മൾ റൂമെടുത്ത് നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു അപ്പോൾ ഇനി ആഫ്റ്റർ റെയിൻ വ്യൂ കാണാൻ പോവാണ് ആഫ്റ്റർ റെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് നമ്മൾ കുറേ നേരം കുടുങ്ങിയതിനുള്ള റിവാർഡാണ് ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാടുകളൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഞാൻ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ഫോഗി ആയിട്ടുള്ള നല്ല വ്യൂ കിട്ടും അപ്പോൾ അതാണ് ഈ റെയിനിൻ്റെ റിവാർഡ് അപ്പോൾ നമുക്കത് കാണാൻ പോവാം ഇത് നമ്മളുടെ പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളിയല്ലേ കാണാൻ ഇത് ക്ലിയറായ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഏതായാലും നമ്മൾ വൈകുന്നേരം ഒരു സൺസെറ്റ് ടൈമിലൂടെ വരും ഈ ഒരു ഫോട്ടോ നമ്മൾ ക്യാമറയിൽ എടുക്കും ഇപ്പം ഞാൻ മഴ ആയതുകൊണ്ട് ക്യാമറ എടുക്കാതെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഫോഗ് കാണാൻ വന്നിരുന്നു പക്ഷേ ഫോഗ് പോയി അതായത് റോഡ് സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഇതിവിടുത്തെ ഒരു പഴയ ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള വീടാണ് ഇങ്ങനെ ആയിരുന്നു ഈ പുരാനഗർ ഐസായനാ അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ പഴയ വീടുകളുണ്ടായിരുന്നത് നല്ല നൈസല്ലേ കാണാൻ പട്ടാൽ റൂഫ് എന്നാണ് ഈ റൂഫിംഗ് പറയാ ഇത് കല്ല് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കല്ലിങ്ങനെ ചതുരത്തിൽ ചെത്തി എടുത്തതാണ് ഷീറ്റ് പോലെ ചിമ്നി അപ്പോൾ നല്ല രസമുള്ളൊരു ചെറിയൊരു കുട്ടി വീട് അല്ലേ അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം നമുക്ക് ഏതായാലും പോകുന്നു കിട്ടിയില്ല നാളെ കിട്ടു നോക്കാം അപ്പോൾ ദാ ഇവിടെ ആലിപ്പഴം വീഴുന്നുണ്ട് കാണിച്ചരാ അയ്യോ കിട്ടുന്നില്ല യെസ് ഐസ് കട്ടകളാണ് മുകളിൽ വീഴുകയാണ് ചെറിയ ചെറിയ മണികളായിട്ട് എൻ്റെ ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട് എനിക്ക് സൗണ്ട് കേൾക്കാം എൻ്റെ ഡ്രസ്സിൽ വേണ്ട ആലിപ്പഴം ഐസ് വീഴുന്ന കാണുന്നുണ്ടോ എൻ്റെ മേലൊക്കെ ഐസ് വീഴുന്നുണ്ട് ഹെൽമെറ്റിൻ്റെ മുകളിൽ ഐസ് വീഴുന്ന ടക് ടക് എന്നുള്ള സൗണ്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു അത് എടുക്കാൻ കിട്ടുന്നില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഐസിൻ്റെ മഴ ഉള്ളുന്നേ തണുപ്പ് മാത്രമല്ല നല്ല വേദനയാണ് പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ അത് മുഖത്ത് വന്ന് അടിക്കുമ്പോളേ വെരി പെയിൻഫുൾ അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ളപ്പോൾ ഒരു വ്യൂ ആണ് ക്ലൗഡിൻ്റെ ഒരു ഷേപ്പും
ക്ലൗഡിന്റെ ഇടയിൽ കൂട ലീക്ക് ചെയ്യുന്ന ലൈറ്റും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ അടിപൊളി അപ്പോൾ ഞാൻ ആകെ നനഞ്ഞിരിക്കുകയാണ് ഇനിയൊന്ന് റൂമിൽ പോയിട്ട് മാറ്റിയിടാൻ വേറെ ഡ്രസ്സൊന്നുമില്ല എന്താ ചെയ്യാന്നൊന്ന് ആലോചിക്കട്ടെ ഞാൻ അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നല്ലോണം തണുക്കുന്നുണ്ട് നേരത്തെ തന്നെ നനഞ്ഞ അതേ ഡ്രസ്സാണ് ഞാൻ ഇട്ടത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വ്യൂ അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് മിസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഫോളോ ചെയ്യുന്നൊരു ബേസിക് റൂളാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ നാളെയും ഇതേ വ്യൂ ഉണ്ടാവുമായിരിക്കും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ഏതായാലും ഈ വ്യൂ ഉണ്ടല്ലോ ഫോഗ് കയറുന്ന കണ്ടകൾ അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പോകുന്ന റൂട്ടിൽ ഒരു വ്യൂ കണ്ടില്ല നമ്മൾ നമുക്ക് അത് പോയിട്ട് ക്യാപ്ചർ ചെയ്യാം അപ്പോൾ സിറ്റുവേഷൻ വീണ്ടും ഫോഗ് ആയി വരുന്നുണ്ട് നമുക്ക് ഏതായാലും പോയി നോക്കാം ഓ ഒരു വിൻറ്റേജ് റോയൽ എൻഫീൽഡ് കൊള്ളാം ഒരു അടിപൊളി വ്യൂ അവിടെ ഉണ്ട് നമ്മളിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇനി ഈ വ്യൂവിൻ്റെ തന്നെ വേറൊരു ഷോട്ട് ഉണ്ട് കുറച്ച് അപ്പുറത്താണ് നമുക്ക് അവിടെ നിന്ന് എടുത്തത് ഇതാണ് സ്പോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വ്യൂവിൻ്റെ കുറേ ഫോട്ടോ എടുത്തു അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വിടാം നമ്മൾ റൂമിലെത്തി തണുപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നനയാത്തത് അപ്പോൾ നമ്മൾ അതിട്ടിട്ട് നിൽക്കുകയാണ് അടിയിലെന്താ ഇട്ടതെന്ന് ചോദിക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്